ഹലോ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്യൂട്ട് വർക്കാട്ടോ. ഈ ക്യൂട്ട് വർക്കിന് എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അവിടെ ഒരു ഒച്ചിൻ്റെ ഷെല്ലെടുത്തിട്ടുണ്ട്. ഇതിൽ ഒച്ചില്ലാട്ടോ, അളവിൻ്റെ ഷെല്ലാണ്. അപ്പോൾ പടച്ച ഒച്ചിനെ പടച്ചോൻ കൊണ്ടുപോയി, പക്ഷെ അവിടെ ഷെല്ല് മാത്രം ബാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഷെല്ല് എനിക്ക് മുറ്റത്തു നിന്ന് കിട്ടിയതാണ്. ഇതുപോലത്തെ ഒന്നും കൂടെ ഉണ്ട്. ഇത് കുറച്ച് വലിയ ഷെല്ലാട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഒച്ചിനെ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്, സക്സസ് ആവുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വർക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിന് വാലും കൂടെ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കണ്ണും പിന്നെ അതിൻ്റെ രണ്ട് കൊമ്പുകളും ഇങ്ങനെ മുറിച്ചെടുത്തിട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കടയാണ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ കൊമ്പ് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഒരറ്റം ഇങ്ങനെ ചുരുട്ടുക കേട്ടോ, ചെറുതായിട്ട്. എന്നിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു വർക്കാണ് കേട്ടോ. ഇതുപോലെ ഒരു നല്ല ക്യൂട്ട് വർക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വർക്ക് തന്നെയാണ്. ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് രണ്ട് ഷെല്ലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടെണ്ണം ആദ്യം ഞാൻ ഒന്ന് മാത്രം ചെയ്യാനാണ് കരുതി കേട്ടോ. ഇത് ഞങ്ങളെ വീട്ടിലുള്ള പൂച്ചക്കുട്ടി. അപ്പോൾ ഒന്ന് ചെയ്യാനേ കരുതിയിട്ടുള്ളൂ. ഫസ്റ്റ് ഞാൻ യെല്ലോ ചെയ്തത്. യെല്ലോ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചെയ്തതാണ് ഓറഞ്ച് കേട്ടോ. പിന്നെ അങ്ങനെ ഒട്ടും പ്ലാനഡ് അല്ല ഈ വർക്ക്. അതുകൊണ്ട് തന്നെ ഒക്കെ പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ ആയി വന്നതാണ് കേട്ടോ. പിന്നെ ഒരു രണ്ട് കല്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കുക. ഗ്രീൻ കളറും പിന്നെ ഇപ്പോൾ ഒട്ടിച്ച് കൊടുത്തതിന് നമ്മൾക്ക് ബ്ലാക്ക് കളറും അടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഒട്ടും പ്ലാനടല്ല. ഞാൻ അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് ഈ കസാട്ട മെറിബോയിൻ്റെ കസാട്ട ഐസ്ക്രീമിൻ്റെ ഒരു ടോപ്പ് കണ്ടപ്പോൾ അതിമേ ഒട്ടിച്ച് കൊടുക്കാമെന്ന് കരുതി. ഞാൻ അതിമേ ഒട്ടിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് എന്താവുമോ അറിയില്ല. ഒട്ടും പ്ലാനഡ് അല്ല എൻ്റെ വർക്ക്. അപ്പോൾ ആ ടോപ്പുമ്മ അമ്മക്ക് ഗ്രീൻ കളറ് അടിച്ചു കൊടുക്കുക. അതിനായിട്ട് ഞാൻ ഫെവിക്കോളും പിന്നെ പുട്ടിയും കൂടി മിക്സാക്കി ഗ്രീൻ കളറും കൂടി മിക്സാക്കിയിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പുട്ടിയൊന്ന് ആഡ് ചെയ്ത് നോക്കിയതാണ്. നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇത് ഇങ്ങനത്തെ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറ്. ഇത് ഞാൻ പുല്ലിൻ്റെ ഷെയ്ഡിൽ ഇങ്ങനെ ചെറുതായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് നല്ല അടിപൊളി പുല്ലിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റോട് നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നീട് നമ്മളെ വർക്കൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, തീർന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതുപോലത്തെ ബേഡ്സ് എടുത്തിട്ട് നമ്മളിങ്ങനെ അതിങ്ങനെ മുറിച്ചെടുത്തിട്ട് കളർ ചെയ്ത് അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കല്ല് അവിടെ വെച്ച് അത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലവറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ സംഭവം ലുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ കപ്പിൾസിനെയും കൂടി ഇവിടെ വെച്ച് കൊടുത്തപ്പോൾ സംഭവം ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആ ഒച്ചും കൂടി വന്നപ്പോഴാണ് നല്ല കളർ കോമ്പിനേഷൻ വന്നപ്പോഴാണ് സംഭവം ക്യൂട്ടായത് കേട്ടോ. യെല്ലോയും പിന്നെ ലൈറ്റ് ഓറഞ്ചും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഈ രണ്ട് ബ്രഷും കൂടെ എടുത്തിട്ട് വൈറ്റ് കളർ ഷെല്ലിമ്മ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഗോൾഡ് മെറ്റാലിക്കിൻ്റെ കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നീടുള്ളത് ആ ചൂയി കേട്ടോ. ആ ചൂയിയും കൂടെ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അത് വല്ലാത്തൊരു ടാസ്ക് കേട്ടോ. ചൂയി ഉണ്ടല്ലോ, ആ ചൂയി ഒന്ന് കളർ ചെയ്ത് ബ്ലാക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇതേ വെച്ച് നമ്മൾ അവിടെ വെച്ച് കൊടുത്തു. സംഭവം അടിപൊളിയായിട്ട് ക്യൂട്ട് വർക്ക് തന്നെ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡിനെ കാട്ടി കൊടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നല്ല ഉഷാറായിക്കണ്. പിന്നെ ഒച്ചാണ് നല്ല കുറവ് മാത്രമേ ഉള്ളൂ പറഞ്ഞു. ഒച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് വൃത്തികെട്ട ഭാഗങ്ങളിൽ കാണാമല്ലോ, പക്ഷേ ഇത് ആ ഒച്ചല്ല. ഈ വർക്ക് ഞാൻ 2 ദിവസം എടുത്തിട്ടാണ്, അപ്പോൾ കുറച്ച് ചെറിയ ടൈമിൻ്റെ ഉള്ളിൽ എടുത്ത് വരുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.